മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. യഥാർത്ഥത്തിൽ ഗൂഢാലോചന കുറ്റമടക്കം ഈ കേസിനകത്ത് കേരളം കണ്ടുപിടിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കേസ് നടത്തിപ്പ് വളരെ കൃത്യമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള വിധി. കേസ് നടത്തിപ്പിൻ്റെ കാലത്ത് കുറേ പ്രക്ഷോഭങ്ങളുണ്ടാക്കി, രാജ്യവ്യാപകമായി ജാഥകൾ നടത്തി, സമരം നടത്തി, എല്ലാം നടത്തി. പക്ഷേ ഞങ്ങൾ നിശ്ചിത ലക്ഷ്യത്തിൽ നിന്നൊട്ടും മാറിയില്ല. അത് നീതിബോധത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം പൂർണ്ണമായി ഹൈക്കോടതി ശരിവെച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കേരളം ഇളകി മറിഞ്ഞ ഒരു കൊലപാതകമായിരുന്നു. ശ്രീ ഇ പി ചന്ദ്രശേഖരൻ്റെ വധിക്കുന്നതിന് വേണ്ടിയാണ് നടത്തിയത്. അതിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള ഗുണ്ടകളുണ്ടായിരുന്നു, ബോംബെ കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഈ ഗുണ്ടാ സംഘം ഒരുമിച്ച് ചേർന്നാണ് മുഴക്കോടി മലയിൽ അവർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് പോലീസ് അവരെ പിടിച്ചത്. പോലീസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡുണ്ടാക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് അന്ന് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഞാനിപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യണം. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരപരാധികളാണ് എന്ന് അന്നും സി പി എം പറഞ്ഞിരുന്നു. അതിൻ്റെ തുടർന്നുള്ള അവരുടെ നിലപാടുകളിലും അതിൽ ആ രൂപത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതിനോട് കൃത്യതയോടുകൂടി തന്നെ അന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത നിലപാട് കറക്റ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പി മോഹനെ പക്ഷേ ആ ഒരു ആവശ്യം കോടതി നിരാകരിച്ചിട്ടുണ്ട്, അത് വിട്ടയച്ചത് ശരിയായി എന്നുള്ളൊരു നടപടിയാണ്. ഇല്ല, കീഴ്ക്കോടതി തന്നെ പി മോഹനെ അന്ന് വിട്ടിരുന്നു. അന്ന് പി മോഹനെ കീഴ്ക്കോടതി തന്നെ വിട്ടിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കീഴ്ക്കോടതി അന്നും ശ്രീ പി മോഹനെ വിട്ടിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ, അന്ന് കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ള ആളുകൾ, അന്ന് കോഴിക്കോട് സബ് ജയിലിലുണ്ടായിരുന്ന ആളുകൾ, ശിക്ഷയ്ക്ക് വിധേയരായിട്ടുള്ള ആളുകൾ, അവർ കാര്യമായി ഒരു വ്യത്യാസവും ഇല്ലാതെയാണല്ലോ സുപ്രീം ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ കീഴ്ക്കോടതിയുടെ വിധി പൂർണ്ണമായും ശരിയാണ് എന്ന് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ വിധിന്യായം വായിക്കാതെ തന്നെ എൻ്റെ ഒരു ചിന്ത. പി മോഹനെ അന്നും വെറുതെ വിട്ടതാണ്. ഞങ്ങൾക്കതിനെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. അത് ഹൈക്കോടതി പോയി, ഹൈക്കോടതിയും അത് കൺഫേം ചെയ്തു. ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നതേ ഇല്ല. സ്വാഭാവികമായിട്ടും ഞങ്ങളെടുത്ത പ്രൈം അക്യൂസ്ഡാരാണ്. ആ പ്രൈം അക്യൂസ്ഡാണ് ഈ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എല്ലാം. അതിനകത്തുനിന്ന് ഒരാളിന് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളിനെ പോലും കോടതി വെറുതെ വിട്ടിട്ടുമില്ല. അത് പൂർണ്ണമായും കുഞ്ഞനന്ദനായിരുന്നു അതിൻ്റെ പ്രൈം സ്റ്റാർ. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് തൊട്ടിങ്ങോട്ടുള്ള ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്ക്. കേരളത്തിൽ ഇതുപോലെ ഒരു ദൃക്സാക്ഷി പോലുമില്ലാത്തൊരു കേസിനകത്ത് ഇത്രയും ആളുകളെ ശിക്ഷിച്ച ഒരു സംഭവം ഇതിനു മുമ്പുണ്ടോ? ഒരു ദൃക്സാക്ഷി പോലുമില്ല. നിങ്ങൾ ആലോചിച്ചോളൂ, ഒരു ദൃക്സാക്ഷി പോലുമില്ല. ആ ദൃക്സാക്ഷികളില്ലാതെ നടന്ന ഒരു സംഭവത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാ തെളിവുകളും നിരത്തി കോടതിയുടെ മുമ്പിൽ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ വരെ നടത്തിയാണ് ഈ കേസിലെ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്തിയത്. ഇപ്പോഴും കെ കെ രമ അടക്കമുള്ളവർ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അറിയാതെ ഇത്തരത്തിലൊരു സംഭവം നടക്കില്ല എന്നതുകൂടിയാണ്. ഞാനതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാം. ഞാൻ ആ കേസ് നടത്തിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട്. മുൻ ആഭ്യന്തരമന്ത്രി, സംഭവം നടക്കുന്ന കാലത്ത് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. ഇപ്പോൾ കെ കെ രമ, ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ മാധ്യമങ്ങളെ കാണുന്നു.